ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് പലഹാരങ്ങളും ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. എങ്കിലും ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതേപോലെ സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് ചൂടായി വരുമ്പോഴേ അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ചിരകിയ തേങ്ങ ഒരു കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരര മിനിറ്റ് നേരം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരക്കപ്പ് ശർക്കരയാണ് കേട്ടോ. ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ശർക്കരയ്ക്കകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ അഴുക്കോ വല്ല ഉള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ചൊഴിച്ച് കൊടുക്കണേ. ഈ ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകി ആ തേങ്ങയിലോട്ട് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ നോക്കി, ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുണ്ട് ഒരു 4 ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഈ പലഹാരത്തിന് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതായത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുണ്ടല്ലോ അധികമുള്ള എണ്ണ അങ്ങ് തുടച്ചു മാറ്റണം. അല്ലെങ്കിൽ ഈ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴേ ദോശക്കല്ലിൽ പിടിക്കാതിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തണം. ഒത്തിരി അങ്ങ് തിന്നാക്കണ്ട കേട്ടോ, സ്വല്പം കട്ടിക്കുവാണേ. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 സ്പൂൺ തേങ്ങയുടെ മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് മാവ് ഇതേ രീതിയിലൊന്ന് ഉരുട്ടി കൊടുക്കണം. ഇത് മടക്കി എടുക്കുമ്പോഴും നല്ലതായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മാവ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കാം. ഇത് ആദ്യത്തെ രീതിയാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വത്സൻ എന്നാണ് പറയുന്നത്. ഇലയൊന്നും ഇല്ലാതെ അടയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. എന്നിട്ട് ഇതിൻ്റെ വശത്തുണ്ടല്ലോ കുറച്ച് എണ്ണ, ഇതേ രീതിയിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് മറ സൈഡിലും സ്വല്പം എണ്ണയും കൂടെ തേക്കാം. എന്നിട്ട് മറ സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് അടയുടെ കൂട്ടൊരു പലഹാരമാണ് കേട്ടോ. ഇതിന് നമ്മൾ ഇല ഉപയോഗിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും ഞാൻ പാനിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായത് പോലെ നമ്മൾ ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പരത്തണം. ഇത് നമ്മൾ തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പലഹാരത്തിനേക്കാട്ടിലും കുറച്ചുകൂടി തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇത് ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ. ദോശക്കല്ലിൽ നിന്ന് ഇതുപോലൊന്ന് വിട്ടു വരുമ്പോഴേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതൊരു മറു സൈഡും ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട്
നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിന് രണ്ട് സൈഡും ആയിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇതേ രീതി നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മൂന്ന് ദോശ നമ്മൾ ചുട്ടെടുത്തു. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഞാനൊരു ചപ്പാത്തി പലകയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ സ്റ്റഫിങ് വെക്കാം. ഒരു ഒന്നര സ്പൂണുള്ള സ്റ്റഫിങ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് നിരത്തി വെക്കണേ. ഇനി ഇതുണ്ടല്ലോ, ഒന്ന് മടക്കിയെടുക്കണം. ഇതേ രീതിയിലൊന്ന് ഒരു വശം ഒന്ന് മടക്കിയതിന് ശേഷം മറു സൈഡും ഇതേ രീതിയിൽ മടക്കിയെടുക്കണേ. അതിനു മുമ്പ് നമ്മളുണ്ടല്ലോ ഇതൊന്ന് ഒട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് സ്വല്പം എടുത്തത് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ മറു സൈഡ് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ സ്വല്പം ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റവും ഇതേ രീതിയിൽ തന്നെ ഈ മാവ് പുരട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേ രീതിയിൽ മാവ് പുരട്ടിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഷേപ്പിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്ന് ദോശയും ഇതേ രീതിയിൽ നമ്മൾ ആ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളിത് ദോശക്കല്ലിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ദോശക്കല്ലിലോട്ട് ഇതുപോലെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പലഹാരം ഇതേ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരണം കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ആ പലഹാരം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ സ്നാക്കിൻ്റെ രീതിയിൽ നിന്ന് ട്രൈ ചെയ്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാം ഇഷ്ടമാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇതായത് ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. കൂടാതെ ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.